പാസ്റ്ററാണ്. എൻ്റെ വീട് ഇവിടെ മീൻകുളം ചണ്ണപ്പേട്ടയെന്ന് പറയും. അപ്പോൾ ഞാൻ ബ്രദറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ, ഞാൻ 95-96 കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ ആങ്ങളൊരു കപ്പുച്ചിനച്ഛനാണ്, ഫാദർ ഗ്രീഷ്. അദ്ദേഹം ബ്രദറിൻ്റെ ധ്യാനം കൂടിയിട്ട് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ്, ഈ ആഴ്ച തന്നെ നീ പോകണം, നല്ലൊരു ധ്യാനമാണ്. പക്ഷേ ആ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു 10-12 പേര് ഒന്നിച്ച് ഇവിടെ കോട്ടയത്ത് വെച്ച് നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രസംഗിക്കുന്ന പോലെ അല്ല, അന്ന് ബ്രദർ ഇപ്പം തന്നെ അത് പറഞ്ഞല്ലോ, അന്ന് ഈ സ്റ്റേജൊന്നും പോരാ, അതുപോലെ ഭയങ്കര ഒരു വേറൊരു രീതിയിലായിരുന്നു ആ പ്രസംഗം. അന്നാണ് ആ ഒരു ധ്യാനം കൂടിയത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു, എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്നതൊക്കെ സത്യമാണെന്നും അതുപോലെ സഭയുടെ പ്രബോധനങ്ങളെന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. അതിനു മുമ്പൊക്കെ ചാക്രീയ ലേഖനങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി വിടുന്നതാണ്, പക്ഷേ അതിൽ നിന്നൊക്കെ കോട്ട് ചെയ്തും. അതുപോലെ വരദാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ, ശക്തമായ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് ഒരു നേഴ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അല്ലേ, പേര് ഞാൻ വിട്ടുപോയി, ഷാനി അല്ലേ, ഷൈനി, ഓക്കെ, ബൈബിളൊക്കെ വായിക്കാനായിട്ട്. അപ്പം അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു, അത് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒത്തിരി ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വിശ്വാസം ഇങ്ങനെ വളരെ താഴോട്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ വളരെ സ്വാധീനിച്ചു. അപ്പം ഞാൻ ഒത്തിരി പറയുന്നില്ല, ജസ്റ്റ് ഇന്നത്തെ ഇത് നമ്മൾ ത്രിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തി, അതായത് ദൈവത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മൾ. അപ്പം ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവം നമ്മുടെ സഹോദരനാണ് എന്നുള്ളൊരു കാര്യമാണ് സഹോദരനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വിശ്വാസം വളരണം നമ്മുടെ എന്നുള്ളതാണ്. വിശ്വാസം വളരുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ വിശ്വാസം വളരാനായിട്ട് ബ്രദർ എനിക്കൊരു സജഷൻ ഉള്ളത്, ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കൂടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള സജഷൻ ഉണ്ട്. കാരണം എന്നാലേ വിശ്വാസം വളരുള്ളൂ. കാരണം ഇന്ന് ലോകത്ത് വിശ്വാസം വളരാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒത്തിരി പ്രബോധനങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ ലോകം നടക്കുന്നുണ്ട്. അത് ഒരു കാര്യം. അപ്പോൾ ഒരു പെട്ടെന്നൊരു കാര്യം, ഞാൻ ഈ ഷൈനി ഈ പുള്ളിക്കാരി ഞാൻ ഒരു ധ്യാനത്തിൽ ഒന്നിച്ച് ബ്രദറിൻ്റെ ധ്യാന ഒരു ധ്യാനം കൂടാനായിട്ട് പിന്നീട് വന്നു, ഷൈനി ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട്. അന്നേരം പുള്ളിക്കാരി പറഞ്ഞ് പെട്ടെന്ന് എനിക്കൊരു ഒത്തിരി അത്ഭുതങ്ങൾ നടന്ന് പുള്ളിക്കാരി തന്നെ ഷെയർ ചെയ്ത് ഒരെണ്ണം ഞാൻ പറയാം. അപ്പം ബ്രദറിൻ്റെ ധ്യാനത്തിൽ ബ്രദർ വചനം പറയുമ്പം പുള്ളിക്കാരിയാണത്, ഈ നേഴ്സാണ്, പിന്നെ ഇപ്പം അമേരിക്കയിൽ പോയി അല്ലേ, അമേരിക്കയിലാണ്, നേഴ്സാണ് ആ വചനം പെട്ടെന്നെടുത്ത് വായിക്കുന്നത്. അപ്പം ബ്രദറിന് വെള്ളം എടുക്കാൻ വേണ്ടി പുള്ളിക്കാരി പുറത്തോട്ട് പോയപ്പം ബ്രദർ ഒരു വചനം പറഞ്ഞിട്ട് അത് പുള്ളിക്കാരി ചുറ്റും നോക്കുക. അന്നേരം ആ വചനം വായിക്കാൻ അവിടെ ആരുമില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് പുള്ളിക്കാരി അവിടുന്ന് ഓടി വരുമ്പം കാണുന്നത് ബൈബിൾ ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വന്ന് നോക്കുമ്പം ആ കാറ്റ് അടിച്ച് ഒരു പേജ് അവിടെ പിന്നെ അവിടെ സ്റ്റില്ലായി. പുള്ളിക്കാരി വന്ന് നോക്കുമ്പം ബ്രദർ പറഞ്ഞ അതേ വചനം, ഒരു എക്സാമ്പിൾ ഇങ്ങനെ പുള്ളിക്കാരി പറഞ്ഞ ഓർക്കുകയാണ്. അതുപോലെ ഈ വേറൊരിടത്തും കാല് നീളം വെച്ച ഒരു സംശയം ഇല്ലേ, ട്രിവാൻഡ്രത്ത് പറ്റുമാണ്, ആ ഓക്കെ, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ. പക്ഷേ ഇപ്പം ഒത്തിരി പ്രബോധനപരമായിട്ട് പറയുന്നു, പലതും നമ്മളെ നമുക്ക് ദഹിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വിശ്വാസം വളരാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു. താങ്ക് യു.